നമസ്കാരം. കേരളത്തിലെ കൊറോണ രോഗബാധ അത് ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 127 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. മാത്രമല്ല നിരവധി പേർ രോഗമുക്തി നേടുകയും ചെയ്തു. അതൊക്കെ നമുക്ക് പറയണമല്ലോ. അപ്പോൾ പല പ്രദേശങ്ങളും ഇപ്പോൾ തലസ്ഥാന നഗരിയിലെ പല പ്രദേശങ്ങളും ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി, അതുപോലെ കണ്ണൂർ ജില്ല, തൃശ്ശൂർ ജില്ല, അങ്ങനെ പല മേഖലകളും കണ്ടെയ്ൻമെന്റ് സോണായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു രോഗവ്യാപനത്തിൻ്റെ സമൂഹ വ്യാപനം ഇല്ല എന്ന് പറയുമ്പോഴും ഭീതിതമായ ഒരു വ്യാപനത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനം എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. ഈ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന നിരവധി ആയിരക്കണക്കിന് രോഗികളുണ്ട്. ഇവരുടെയൊക്കെ സ്ഥിതി എന്താണ്? ക്വാറന്റൈനിൽ കഴിയുന്നവരുടെ സ്ഥിതി, ഇപ്പോൾ പണം കൊടുത്ത് ക്വാറന്റൈൻ, അല്ലാതെയുള്ള ക്വാറന്റൈൻ, ഈ വിദേശത്ത് നിന്നും പ്രവാസികൾ എത്തിയ സമയം മുതൽ തന്നെ ക്വാറന്റൈൻ വിഷയത്തിൽ വലിയ തർക്കങ്ങളൊക്കെ നടന്നു. പിന്നെ വീട്ടിൽ ക്വാറന്റൈനായി, പണം കൊടുത്ത് ക്വാറന്റൈനായി, പണം കൊടുത്ത് ഹോട്ടലുകളിൽ ക്വാറന്റൈൻ, ആകെ മൊത്തം എല്ലാം കൂടെ ചക്ക കുഴയുന്നത് പോലെ കുഴഞ്ഞു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു അഭിപ്രായമോ മറുപടിയോ ഒന്നും പറയാനാകാതെയാണ് സത്യം പറഞ്ഞാൽ സർക്കാർ നിൽക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ പോലും ഈ ഒരു ചികിത്സാ വിശേഷത്തിൽ, അതായത് കാര്യമായ ചികിത്സ പല ആശുപത്രികളിലും കിട്ടുന്നില്ല എന്ന വ്യാപകമായ പരാതിയാണ് ഉയരുന്നത്. കഴിഞ്ഞ ദിവസം 28 വയസ്സുള്ള ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനാണ് മരിച്ചത്. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന് കാര്യമായ ചികിത്സകളൊന്നും കിട്ടുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരനെ ഫോണിൽ വിളിച്ചു പറഞ്ഞതായുള്ള ശബ്ദരേഖ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ചികിത്സ വേണ്ട രീതിയിൽ ലഭിക്കാതെ, വേണ്ട രീതിയിൽ പരിഗണനയോ അതിൻ്റെ കെയറോ ലഭിക്കാതെ ഇങ്ങനെ ആശുപത്രികളിൽ രോഗികളെ കൊണ്ടിട്ടിട്ട് എന്ത് കാര്യം? ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ റാണിയെന്നോ രാജകുമാരിയെന്നോ ആരോഗ്യമന്ത്രിയെ വിളിച്ചു, അത് പറഞ്ഞ് അതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി പൊക്കിപ്പിടിക്കാനും അഭിപ്രായം പറയാനുമൊക്കെ ഇവിടെ ഒരുപാട് നാവുകൾ പൊങ്ങുന്നുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ചികിത്സ നടക്കുന്നുണ്ടോ? അതിനുവേണ്ട സംവിധാനങ്ങൾ ഉള്ള ആശുപത്രികൾ ഉണ്ടോ? പ്രൈവറ്റ് ആശുപത്രികളിൽ, ഏതെങ്കിലും ആശുപത്രികളിൽ കോവിഡ് രോഗികളുണ്ടോ? അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് ആശുപത്രികളെ ഇതുമായി ചേർത്ത് വെച്ചുകൊണ്ട് ചികിത്സാ സംവിധാനം ഒരുക്കാനുള്ള ആലോചനയുണ്ടോ? ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നതേയില്ല. ചികിത്സയല്ലേ നടക്കേണ്ടത്? കോവിഡ് ബാധിച്ചൊരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ ഐസൊലേറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ട ആൻറ്റിബയോട്ടിക്കുകൾ നൽകണം, പ്രത്യേക സമയത്ത് ഡ്രിപ്പുകൾ നൽകണം, വെന്റിലേറ്റർ, ശ്വാസതടസ്സമുണ്ടായാൽ വെന്റിലേറ്റർ നൽകണം, അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടുത്തെ സർക്കാർ ആശുപത്രികളിലും സഹകരണ ആശുപത്രികളിലും ഉണ്ടെന്നാണ് പറയുന്നത്. ഉണ്ടാവട്ടെ, ഉണ്ടാവണം, പക്ഷേ അത് വേണ്ട രീതിയിൽ വിനിയോഗിച്ച് രോഗികളെ ചികിത്സിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് അത് ഒന്ന് മോണിറ്റർ ചെയ്യാൻ, അതൊന്ന് വിലയിരുത്തി അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് അതിന് മുൻകൈയെടുത്ത് മുമ്പോട്ട് പോകേണ്ട ഒരു സംവിധാനം ഇവിടെയുണ്ടോ? ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. കോവിഡ് ബാധിച്ചൊരാൾ രോഗിയായിപ്പോയി കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ എന്ത് ലഭിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ചികിത്സ എന്നുള്ളത് അയാൾ പറഞ്ഞാൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കൂ. അതാണ് ഈ എക്സൈസ് ഉദ്യോഗസ്ഥനായ സുനിൽ അദ്ദേഹത്തിൻ്റെ സഹോദരനെ വിളിച്ച്, പാവം മരണപ്പെട്ടു പോയി, അദ്ദേഹത്തിൻ്റെ സഹോദരനെ വിളിച്ച് ഈ ഒരു പരാതി പറഞ്ഞതായുള്ള ശബ്ദരേഖ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരിക്കലും അത് ന്യായമായ ഒരു കാര്യത്തിന്, ഒരു ചികിത്സ ലഭിക്കണം എന്നുള്ളത് ഒരു ന്യായമായ ആവശ്യമാണ്. അപ്പോൾ ചികിത്സ വേണ്ട രീതിയിൽ നടക്കുന്നുണ്ടോ, ചികിത്സ വേണ്ട രീതിയിൽ നടക്കാനുള്ള നടപടിയെടുക്കുന്നുണ്ടോ ഇവിടുത്തെ ആരോഗ്യവകുപ്പ് എന്നുകൂടി കെ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയും ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഇത്തരത്തിൽ ഒരു ചെറുപ്പക്കാരൻ്റെ, അയാൾക്ക് വേണ്ട രീതിയിൽ ചികിത്സ ലഭിക്കാതെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് എന്നാണ് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അത് വളരെ ദുഃഖകരമാണ്. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. കോവിഡിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം തീർച്ചയായും. സംവിധാനങ്ങൾ ഉണ്ടാകട്ടെ, സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കട്ടെ, ചികിത്സാ സൗകര്യങ്ങളും ചികിത്സാ നടപടികളും ദ്രുതഗതിയിൽ മുമ്പോട്ട് പോകട്ടെ. അത്രയേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.